ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അമൃത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മാൻഗ്രോവ് എക്കോ പാർക്കിലാണ് വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങോട്ടേക്ക് വരാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ദമ്മാമിലുള്ളവർ എന്തായാലും ഒന്ന് വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പം ഇന്ന് നമ്മൾ മാൻഗ്രോവ് എക്കോ പാർക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക. താങ്ക് യു. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് സൗദി കിങ്ഡമിൽ തന്നെ ഫസ്റ്റ് മാൻഗ്രോവ് എക്കോ പാർക്കാണ് കേട്ടോ. സൗദി അറാംകോ ആണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തത്. അതുപോലെ തന്നെ ദമാമിൽ നിന്ന് 42 കിലോമീറ്റേഴ്സ് റാസ് തനൂറ റൂട്ടിലാണ് നമ്മളുടെ ഈ ഒരു മാൻഗ്രോവ് എക്കോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. വീക്ക്ലി മൺഡേ ഒഴികെ ബാക്കി എല്ലാ ദിവസവും ഇവിടെ വിസിറ്റേഴ്സിന് വരാൻ സാധിക്കും. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് 9 AM to 4:15 PM ആണ്. അപ്പം നമുക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് സൗദി അറേബ്യയിലുള്ള നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. അടുത്ത പ്രോജക്റ്റ് യാൻബൂലാണ് എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. അപ്പം ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ ഈ ഒരു മാൻഗ്രോവ് എക്കോ പാർക്കിൻ്റെ ഒരു മിനിയേച്ചർ രൂപം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സെയിം നമുക്ക് എന്താണോ കാണാനായിട്ട് സാധിക്കുന്നത് അത് ഇവിടെ ഒരു ചെറിയ രീതിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ഭയങ്കര ഒറിജിനാലിറ്റിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ മാൻഗ്രോവ് എന്താണ് എന്നുള്ളതിനൊക്കെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മൊത്തം അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഓരോ സ്ഥലത്തും എന്തൊക്കെയാണുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം ഇനി നമുക്ക് ഉള്ളിലേക്ക് പോകാം, എന്നിട്ട് അവിടെ എന്തൊക്കെയാണുള്ളതെന്ന് കാണാം. ഈ ഒരു മാൻഗ്രോവ് എക്കോ പാർക്ക് പബ്ലിക്കിന് ഓപ്പൺ ആക്കി കൊടുത്തിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ വിസിറ്റേഴ്സിൻ്റെ എണ്ണം ഇപ്പോൾ വളരെ കുറവാണ്, എല്ലാവരും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. നമ്മൾ പോയപ്പോഴും അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ശരിക്കും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യാനായിട്ടൊക്കെ സാധിച്ചു. ഈ ഒരു എക്കോ പാർക്ക് സൗദി കിങ്ഡമിൽ തന്നെ 64 കിലോമീറ്റേഴ്സ് സ്ക്വയർ മറൈൻ ഹാബിറ്റാറ്റ്സ് ലൈക്ക് മാൻഗ്രോവ് ഫോറസ്റ്റ്, സോൾട്ട് മാഷസ്, സീ ഗ്രാസസിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് ഒരുപാട് നോളജും ഒക്കെ കൊടുക്കാനായിട്ട് വേണ്ടിയിട്ട് പ്രിസേർവ് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പാർക്കിൻ്റെ ഒരു പോർഷൻ റിസർച്ച് ആക്ടിവിറ്റീസിന് മാറ്റിവെക്കാനായിട്ടാണ് കേട്ടോ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ. ഇനി നമുക്ക് പുറത്ത് എന്തൊക്കെയാന്നുള്ളത് കാണാം കേട്ടോ. ോളം നീളം ഉള്ള വാക്ക് വേ ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലും ആ പ്രത്യേക സ്ഥലത്തുള്ള സ്പീഷീസിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് ഉള്ളൊരു സംഭവമായിട്ട് തോന്നി ഈ ഒരു കാര്യം. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്ന സ്ഥലത്ത് ഫുള്ള് മാൻഗ്രോവ്സ് ആണുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
അതാ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മൾ എൻട്രൻസിൽ കണ്ട ആ ഒരു ബിൽഡിങ്ങിൻ്റെ സൈഡിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ആ ഒരു ബിൽഡിങ്ങിൻ്റെ രണ്ട് സൈഡിലായിട്ട് സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു സ്റ്റെപ്സിലൂടെ കയറിയിട്ട് മുകളിലേക്ക് എത്താം. മുകളിൽ നിന്ന് നമുക്ക് ഈ ഒരു എക്കോ പാർക്കിൻ്റെ ഫുൾ വ്യൂ നമുക്ക് കിട്ടും. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ തന്നെയായിരുന്നു. ഫ്രണ്ട് വ്യൂവും കിട്ടും, അതുപോലെ തന്നെ ബാക്ക് വ്യൂവും കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ബൈനോക്കുലേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് ദൂരെയുള്ള സംഭവങ്ങൾ പോലും വളരെ അടുത്തുനിന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, ഇൻഫോർമേറ്റീവ് ആയി എന്ന് കരുതുന്നു. നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പോകാനായിട്ട് താല്പര്യമുള്ളവർ ലൊക്കേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി, ഞാൻ ലൊക്കേഷൻ മാപ്പ് ഇടാം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.